നമസ്കാരം. സ്വയം പര്യാപ്തതയുടെ ചരിത്രം എഴുതിയ കുടുംബശ്രീ കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ്. ആ 25 വർഷങ്ങൾക്ക് മുൻപുള്ള കുടുംബശ്രീയല്ല ഇന്ന്, അതിൽ നിന്ന് ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘടനയായി മാറാൻ ഈ കാലയളവിൽ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നത് വൻ വിജയമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. സ്ത്രീ ശാക്തീകരണം ഒരു സംഘടനയിലൂടെ സാധ്യമാകുമോ എന്ന് പരിഹസിച്ചവരുടെ മുന്നിലേക്കാണ് കുടുംബശ്രീ എന്ന സംഘടന 45 ലക്ഷത്തിലധികം സ്ത്രീകളുമായി വിജയക്കുതിപ്പ് നടത്തുന്നത്. 1998 ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നബാർഡിന്റെ സഹായത്തോടെയാണ് കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമാർജന മിഷന് രൂപം നൽകുന്നത്. 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ വച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൻ്റെ അടുത്ത വർഷം 1999 ഏപ്രിൽ 1 തന്നെ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ദാരിദ്ര്യ നിർമാർജനമാണ് കുടുംബശ്രീയുടെ മുഖ്യ ചുമതല. തുടക്കം വെറുമൊരു സ്ത്രീ കൂട്ടായ്മ എന്ന തോന്നലിൽ നിന്ന് ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിലായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പെൺപട. സാമ്പത്തിക, സാമൂഹ്യ, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങളിലൂന്നി കരുത്തുറ്റ സ്ത്രീ സംഘടനാ സംവിധാനത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. കേവലം ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന കുടുംബശ്രീ ഇന്ന് റോഡുപണി ഉൾപ്പെടെ മാരേജ് ബ്യൂറോ, ഡ്രൈവിംഗ് സ്കൂൾ എന്നിങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള കുടുംബശ്രീയുടെ വളർച്ച. ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്നും 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് അംഗത്വം എന്നത് മാറി ഓക്സിലറി ഗ്രൂപ്പുകളിലൂടെ 1-ലധികം കുടുംബാംഗങ്ങളിലേക്ക് കുടുംബശ്രീ എത്തുകയാണ്. ഇതോടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പുറമെ വിവിധ രാജ്യങ്ങളും കുടുംബശ്രീയെ മാതൃകയാക്കിയിട്ടുണ്ട്. അതിലൂടെ ഒട്ടേറെ ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങളും കുടുംബശ്രീയെ തേടിയെത്തി. നൂതന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സുവർണ പുരസ്കാരം 119 രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളോട് മത്സരിച്ച് നേടിയെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. UN ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ പുരസ്കാരമാണ് ഒടുവിൽ കുടുംബശ്രീ നേടിയത്. കേരളത്തിലെ നയനാർ സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ സ്വർണ ജയന്തി ഷെഹരി റോസ്ഗാർ യോജന പദ്ധതിയുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. 1999 പദ്ധതി ഔദ്യോഗികമായി തുടങ്ങുന്നതെങ്കിലും 1992 മുതൽ ആലപ്പുഴയിലും 1994 മുതൽ മലപ്പുറത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും ഉന്നമനവും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി നടപ്പിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഈ പദ്ധതി എന്തുകൊണ്ട് സംസ്ഥാനം ഒട്ടാകെ നടപ്പിലാക്കിക്കൂടാ എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ നഗരസഭാ CDS സംവിധാനവും നഗര ദാരിദ്ര്യ നിർമാർജന പരിപാടികളും ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്ന് കേരളം മുഴുവൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വ്യാപിക്കപ്പെട്ടു. സ്ത്രീ കൂട്ടായ്മകളിലൂടെ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന പദ്ധതിയുടെ ചുമതല കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കായിരുന്നു. ഇതിലൂടെ സ്വയം സഹായ സംഘങ്ങൾ രൂപവത്കരിച്ച് ഏതെങ്കിലും ചെറുകിട സംരംഭങ്ങൾ വഴി സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു നിശ്ചിത വരുമാനം ഉണ്ടാക്കി നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. മൈക്രോ ഫൈനാൻസ് വായ്പകൾ ലഭ്യമാക്കി സാമ്പത്തിക അടിത്തറയുണ്ടാക്കാനും ഇതിലൂടെ സാധിച്ചു. പിന്നാലെ വിദ്യാഭ്യാസവും തൊഴിലുമെല്ലാം പരിഗണനയിലെത്തി. സംശയിച്ചു നിന്നവർക്ക് മുന്നിലേക്ക് സ്ത്രീയുടെ കരുത്തും കരുതലും മാത്രമായിരുന്നു കുടുംബശ്രീയുടെ കൈമുതൽ. ഇന്നിപ്പോൾ വിജയസാധ്യതയുള്ള എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ കൈമുദ്രയുണ്ട്. എന്തിനേറെ പറയുന്നു, സർക്കാർ മിഷനുകൾ പോലും ജനങ്ങളിലേക്ക് എത്തുന്നത് കുടുംബശ്രീ വഴിയാണ്. കുടുംബശ്രീയോളം വലിയൊരു വനിതാ സംഘടനാ സംവിധാനം മറ്റൊരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംസ്ഥാനത്തിന് എന്നും അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ്. പീപ്പിൾസ് ആക്ഷൻ പ്ലാൻ എന്ന സങ്കല്പം കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി ഉയർന്നു വന്നതുപോലും ഈ അടുത്താണ്. എല്ലായിടങ്ങളിലും വിമർശനമുള്ളതുപോലെ ഇവിടെയും പല വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. അഴിമതിയും രാഷ്ട്രീയവൽക്കരണവുമെല്ലാം ഇവിടെയും ചൂടുപിടിച്ച ചർച്ചകളാകാറുണ്ട്. എന്നാൽ വളർച്ചയുടെ പാതയിൽ ഒരിക്കൽ പോലും കുടുംബശ്രീക്ക് പകച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല.